പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബൈപ്പാസ് ശസ്ത്രക്രിയകൾ മുടങ്ങിയിട്ട് മാസങ്ങൾ. കോവിഡ് പ്രതിസന്ധി തുടങ്ങിയത് മുതലാണ് ശസ്ത്രക്രിയകളുടെ എണ്ണം കുറച്ചത്. നിർധനരായ ഒട്ടേറെ രോഗികളാണ് ഇതോടെ ദുരിതത്തിലായിരിക്കുന്നത്. മൂന്ന് മാസത്തിനിടെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഹൃദയാലയയിൽ ഒരു ബൈപ്പാസ് സർജറി പോലും നടന്നിട്ടില്ല. ഇത് കാരണം നിർധനരായ ഒട്ടേറെ രോഗികളാണ് ദുരിതത്തിലായത്. ഗത്യന്തരമില്ലാതെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ 2 ലക്ഷം രൂപയോളമാണ് ചെലവ് വരുന്നതെന്ന് രോഗികളും ബന്ധുക്കളും പറയുന്നു. സർക്കാർ ഏറ്റെടുക്കുന്നതിന് മുൻപ് കാരുണ്യ മറ്റ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ എന്നിവയിൽ ഉൾപ്പെടുത്തി സൌജന്യ ചികിത്സ അന്നത്തെ സഹകരണ ഹൃദയാലയയിൽ ലഭ്യമായിരുന്നു. സർക്കാർ ഏറ്റെടുക്കുമ്പോൾ ചികിത്സാ സൗകര്യം വർദ്ധിപ്പിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. 10,000-ൽ താഴെ രൂപ ചെലവിൽ ഉയർന്ന വരുമാനക്കാർക്കും ബൈപ്പാസ് ശസ്ത്രക്രിയ ചെയ്യാൻ കഴിയുമായിരുന്നു. അതിനാൽ ഹൃദയ ചികിത്സയ്ക്ക് മറ്റു ജില്ലകളിൽ നിന്ന് പോലും പരിയാരം ഹൃദയാലയയിൽ രോഗികളിലെത്തി. എന്നാൽ കോവിഡ് വ്യാപനം തുടങ്ങിയതോടെ ബൈപ്പാസ് ശസ്ത്രക്രിയകൾ ഘട്ടംഘട്ടമായി കുറച്ചു. കോവിഡിന്റെ ആദ്യഘട്ടത്തിൽ അടിയന്തര ശസ്ത്രക്രിയകൾ ചെയ്തിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും നിലച്ച സ്ഥിതിയാണ്. നിലവിൽ 4 ബൈപ്പാസ് സർജന്മാർ പരിയാരത്തുണ്ട്. പഴയ ഓപ്പറേഷൻ തിയേറ്റർ സംവിധാനം ആധുനികവൽക്കരിക്കാത്തതും ശസ്ത്രക്രിയക്കുള്ള ഉപകരണങ്ങളും മറ്റും യഥാസമയം ലഭ്യമാവാത്തതും തടസ്സമാകുന്നുണ്ടെന്നും ഡോക്ടർമാർ പറയുന്നു. കിടക്ക ലഭിക്കാത്തതിനാൽ ആശുപത്രിയിൽ പ്രവേശനം ലഭിക്കുന്നില്ലെന്നും രോഗികളും പരാതിപ്പെടുന്നു. അറ്റകുറ്റപ്പണിയുടെ പേരിൽ അടച്ചിട്ട വാർഡുകളും ഒട്ടേറെയുണ്ട്. കാലഹരണപ്പെട്ട കാത്തലാബിന് പകരം പുതിയത് സ്ഥാപിച്ചെങ്കിലും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ഈ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിച്ച് ചികിത്സയ്ക്കും ശസ്ത്രക്രിയക്കുമുള്ള സൗകര്യം ഏർപ്പെടുത്തണമെന്നാണ് രോഗികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ പിലാത്തറ.